ഇപ്പോ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് ഈ ഗവൺമെന്റ് വന്നതിന്റെ ഗുണം, ഈ ഗവൺമെന്റ് വന്നതിന്റെ ഗുണം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. കിറ്റിന്റെ മിന്നായത്തിൽ പടവിളപ്പിൽ വോട്ട് ചെയ്ത ജനങ്ങൾക്ക് കാര്യങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇപ്പൊ കിറ്റുണ്ടോ എവിടെയെങ്കിലും? ഇപ്പൊ കിറ്റുമില്ല, ഒന്നുമില്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ വീടുകളിൽ കയറാൻ തീരുമാനിച്ചിരിക്കുക CPM. എന്തിനാ വീടുകളിൽ പോകുന്നേ? എന്ത് പറയാനാണ്? കിറ്റ് കൊടുക്കാനാണോ? പെൻഷൻ കൊടുക്കാനാണോ? പെൻഷൻ കിട്ടുന്നുണ്ടോ എവിടെയെങ്കിലും? മാസങ്ങളായി പെൻഷൻ കൊടുക്കുന്നില്ല, കിറ്റ് കൊടുക്കുന്നില്ല. KSRTC യിലെ തൊഴിലാളികൾക്ക് എത്ര നാളായി ഇവിടെ ശമ്പളം കൊടുത്തിട്ട്? ഇവിടെ ആകെ നടക്കുന്നത് ബന്ധു നിയമനങ്ങളും അഴിമതി നിയമനങ്ങളും മാത്രമാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇത് തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല, കേരളത്തിലെ കണ്ണൂർ ഒഴികെയുള്ള എല്ലാ കോർപ്പറേഷനിലും ഇതുപോലെയുള്ള ബന്ധു നിയമനങ്ങളും സഖാക്കന്മാരുടെ നിയമനങ്ങളുമാണ് നടക്കുന്നത്. ഈ 14 ആനാവൂർ നാഗപ്പന്മാര് ചേർന്ന് കേരളത്തെ കുട്ടിച്ചോറാക്കിയിരിക്കുകയാണ്. എവരുടെ ബന്ധുക്കൾക്കും സഖാക്കൾക്കും മാത്രം ജോലി കൊടുക്കാനാണോ കേരളത്തിലൊരു ഗവൺമെന്റ് വന്നത്? മേയർ മുഖ്യമന്ത്രിയെ കണ്ടിരിക്കുന്നു, നല്ല ആളിനെയാ കണ്ടത്. അതെ അതെ അതെ, അത് ഞാൻ പിന്നെ പറഞ്ഞില്ലെന്നേ ഉള്ളു. ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളു. മേയർ മുഖ്യമന്ത്രിയെ കണ്ടിരിക്കുന്നു, വലിയ വാർത്തയാണ്. നിങ്ങൾ ചാനലുകളൊക്കെ വാർത്ത കൊടുത്തോണ്ടിരിക്കുക. ഇപ്പൊ എന്തായാലും സംഭവിക്കുന്നു, ഒന്നും സംഭവിച്ചില്ല. ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന മുഖ്യമന്ത്രി, നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് മുഖ്യമന്ത്രി. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരൻ പിണറായി വിജയനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും മാത്രമല്ല. ഇപ്പോഴും സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസിലെ 7-ാമത്തെ പ്രതിയാണ്. കേരളത്തിൽ നമ്മളോട് അഴിമതിക്കാരെ ഇപ്പം വന്ന് വന്ന് പിണറായി വിജയൻ ഇപ്പൊ മീറ്റിംഗുകളിൽ അഴിമതിക്കെതിരെ സംസാരിക്കുകയാണ്, ചെകുത്താൻ വേദമോതുകയാണ്. ഇപ്പം അഴിമതിക്കെതിരെ സംസാരിക്കുക ആരാണ്? ലാവ്ലിൻ കേസിലെ 7-ാമത്തെ പ്രതിയായി സുപ്രീം കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയാണ് അഴിമതിക്കെതിരെ സംസാരിക്കുന്നത്. മേയർ മുഖ്യമന്ത്രിയെ കണ്ടു, രവിയുടെ പറഞ്ഞല്ലോ, എന്താ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് തേടുമെന്നാണ്. റിപ്പോർട്ട് കൊടുക്കാനാണ്, കേസെടുക്കാനല്ല. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു കേസ് അനന്തമായി നീട്ടിക്കൊണ്ടു പോകണമെങ്കിൽ ആരെ ഏൽപ്പിച്ചാൽ മതി? ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചാൽ മതി. അടുത്ത കാലത്തെങ്ങും പിന്നെ ആ റിപ്പോർട്ട് വരത്തില്ല. അപ്പൊ ആദ്യം പുതിയ കാര്യങ്ങൾ വരും, ആളുകൾ ഇത് മറന്നു പോകും. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇതാരാണ് ഈ കത്തെഴുതിയത്? മേയറുടെ ലെറ്റർ പാഡ് ആരുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്? മേയറുടെ ഒപ്പാണോ ഇത്? ഏതായാലും ഈ കത്ത് എഴുതിയത് കോൺഗ്രസ് പാർട്ടിയുടെ ആളുകളാരുമല്ലല്ലോ. സ്ഥിരമായി നടക്കുന്ന ഒരു കളവ് കണ്ടുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ നിയമനങ്ങളും നടത്തുന്നത് ഇതുപോലെ തന്നെയാണ്. നിയമനങ്ങൾ നടക്കാതെ വന്നപ്പോൾ ആരോ ഇത് കത്ത് ചോർത്തിയതാണെന്നാണ് ഇപ്പൊ അറിയുന്നത് അല്ലേ? പങ്കുകച്ചവടത്തിൽ അവർക്ക് വിഹിതം കിട്ടാതെ വന്നപ്പോൾ അവർ പുറത്തുവിട്ടതാണെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, മേയറുടെ ലെറ്ററപ്പാട് ആർക്കാണ് എടുക്കാൻ കഴിയുന്നത്? മേയറുടെ ഒപ്പ് ആർക്കാണ് ഇടാൻ കഴിയുന്നത്? 295 പേരെ നിയമിക്കാനുള്ള ഈ കത്ത് ജില്ലാ സെക്രട്ടറിക്ക് അയച്ചില്ല എന്നാരും പറയുന്നില്ലല്ലോ. കത്ത് എഴുതിയില്ലെന്നാരും പറയുന്നില്ലല്ലോ. പാർട്ടി അന്വേഷിക്കുമെന്നാ പറയുന്നത്. പാർട്ടി അന്വേഷിക്കുന്ന ആർക്ക് താല്പര്യമാണ്? ആർക്ക് താല്പര്യമുണ്ട്? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ CPM ഭരിക്കുന്ന സ്ഥലങ്ങളിൽ നഗ്നമായ വെട്ടിപ്പും അഴിമതിയും നടക്കുകയാണ്. ഇന്നലെ ഞാൻ എന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു പഞ്ചായത്ത് ഓഫീസിൽ പോയൊരു സർവകക്ഷി യോഗം വഴി തീരദേശവാദിയുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് ഒരു ബാഡ്ജ് ധരിച്ചിരിക്കുന്നു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ ബാഡ്ജ് ധരിക്കേണ്ട കാര്യം എന്താണ്? അപ്പൊ സാർ അറിഞ്ഞില്ലേ, ഞങ്ങളുടെ ഒരു എഞ്ചിനീയറെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ഭീഷണിപ്പെടുത്തി ഇടുക്കി ജില്ലയിൽ. അയാൾ ആത്മഹത്യ ചെയ്തു. ആ കാരണം അവർ നടത്തിയ അഴിമതികൾ കൂട്ടുനിൽക്കാത്തത് കൊണ്ട് ആ എഞ്ചിനീയറെ ഭീഷണിപ്പെടുത്തി മാർഗമില്ലാത്തതുകൊണ്ട് ആ എഞ്ചിനീയർ തൂങ്ങി മരിച്ചു.
എല്ലാ പത്രങ്ങളിലും വലിയ വാർത്തയായിരുന്നു.